പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നിമിഷ നേരത്തേക്ക് ഞാൻ നിന്നെ ഉപേക്ഷിച്ചു, മഹാകരുണയോടെ നിന്നെ ഞാൻ തിരിച്ചു വിളിക്കും. കോപാധിക്യത്താൽ ക്ഷണം നേരത്തേക്ക് ഞാൻ എൻ്റെ മുഖം നിന്നിൽ നിന്ന് മറച്ചു വച്ചു. എന്നാൽ അനന്തമായ സ്നേഹത്തോടെ നിന്നോട് ഞാൻ കരുണ കാണിക്കും എന്ന് നിൻ്റെ വിമോചകനായ കർത്താവ് അരുളി ചെയ്യുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, ഇന്നേ ദിവസം അങ്ങേ ഞങ്ങൾ സ്നേഹിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് ഓടിയകന്നു പോയ ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പ് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ അമ്മയും എൻ്റെ അമ്മയുമായ പരിശുദ്ധ അമ്മേ, ദുരിതം അനുഭവിക്കുന്നവരുടെ സാന്ത്വനമായ മാതാവേ, ദുരിതവും ആവശ്യവും നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളെ ഞങ്ങൾ അമ്മയിലേക്ക് ഉയർത്തുന്നു. അമ്മ എല്ലാ കൃപകളുടെയും മധ്യസ്ഥയാണെന്ന് ഞങ്ങൾക്കറിയാം. കരുണയുടെ മാതാവ് അമ്മയുടെ മുമ്പാകെ ഞങ്ങൾ ഞങ്ങളുടെ വേദനകളും കഷ്ടപ്പാടുകളും സമർപ്പിക്കുന്നു. കരുണയുള്ള മാതാവേ, അവിടുന്ന് അനുകമ്പയുള്ള അമ്മ ആണെന്നും ഈ നിമിഷത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ വിശദാംശങ്ങളും അങ്ങേക്ക് അറിയാമെന്നും ഞങ്ങൾക്കറിയാം. വിനീതമായ ശക്തിയോടെ ഭക്തിയോടെ അമ്മയുടെ മുമ്പിൽ ഞാനിതാ നിൽക്കുന്നു. പരിശുദ്ധ മാതാവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ സ്പർശിക്കുകയും രോഗശാന്തിയും ആശ്വാസവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. അമ്മയുടെ സഹായവും പിന്തുണയും ഈ നിമിഷം ഞങ്ങൾ യാചിക്കുന്നു. എണ്ണമറ്റ അത്ഭുതങ്ങളുടെയും അനുഗ്രഹങ്ങളുടെയും മാതാവേ, അങ്ങയുടെ കൃപകൾ ഞങ്ങളിൽ ചൊരിയണമേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉജ്ജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മരമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെയും സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മരമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി, ആദ്യത്തെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.